हाय फ्रेंड्स ഷാജുസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ്. നമ്മുടെ എൻ്റെ അളിയനും പിന്നെ പെണ്ണുങ്ങളൊക്കെ വരാറിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു പിന്നെ അടിപൊളിയൊരു ഫുഡ് ഒരുക്കല പരിപാടിയാണ്. അപ്പോൾ ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഓക്കെ, ചെമ്മീൻ ക്ലീനാക്കാൻ പെട്ടെന്നുണ്ട്. അതിൻ്റെ മേൽഭാഗത്തെ തോട് ഇങ്ങനെ ഒഴിവാക്കുക. തല ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ടവർക്ക് കട്ട് ചെയ്യാം, ഞാൻ അതിൻ്റെ ചുണ്ട് ഭാഗം മാത്രം കട്ട് ചെയ്യണുള്ളൂ. അത് കറിയിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും തലഭാഗം. പിന്നെ അതിൻ്റെ ബാക്കിൽ തോടൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ വാലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തലയുടെ ഭാഗത്തുള്ള തോടൊന്ന് ഒഴിവാക്കുക. അതിനുശേഷം അതിൻ്റെ പുറം ഭാഗത്ത് കത്തിയെടുത്ത് ഒന്ന് വരഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കറുത്ത നൂല് പോലെ ഒരു സാധനം ഉണ്ടാവും, അതൊന്ന് ഒഴിവാക്കുക. ഇത്രേ ഉള്ളൂ. എന്നിട്ട് നല്ലവണ്ണം ക്ലീനാക്കുക. ചെമ്മീൻ ഇവിടെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 കിലോ വലിയുള്ളി അരിഞ്ഞത്, 1/2 കിലോ തക്കാളി, കാശ്മീരി മുളക് പൊടി 3 സ്പൂണ്, മഞ്ഞപ്പൊടി 1/2 സ്പൂണ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു 4-5 പച്ചമുളക്, ഒരു ക്യാപ്സിക്കം, 2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂണ്, വലിയ ജീരകം പൊടിച്ചത് 2 സ്പൂണ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, മല്ലിച്ചപ്പ്, കറിവേപ്പിൻ്റെ ഇല ആവശ്യത്തിന്. ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ വൃത്തിയാക്കി വെച്ച ചെമ്മീൻ അതിലേക്ക് ഇടുക. അതിനുശേഷം കുറച്ച് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക, ആവശ്യത്തിന് ഉപ്പും, കുറച്ച് മുളക് പൊടിയും ഇട്ട് അതൊന്ന് ഒരു 2 മിനിറ്റ് വേവിക്കുക. നമ്മുടെ ചെമ്മീൻ ഒരു 1/2 വേവായിട്ടുണ്ട്. അത് നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഉരുളിയിൽ വീണ്ടും വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് നല്ലോണം വഴറ്റുക. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. നല്ലോണം ഇളക്കിയതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുക. നല്ലോണം തക്കാളി നല്ലോണം വേവണം. അതിനുശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കുക. കുരുമുളക്, പെരിഞ്ചീരപ്പൊടി ചേർക്കുക. അതിനുശേഷം മല്ലിപ്പൊടി ചേർക്കുക. നല്ലോണം ഇളക്കിയതിന് ശേഷം അതിൻ്റെയൊക്കെ ആവശ്യമായ ഉപ്പിടുക. എന്നിട്ട് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനെ അതിലേക്കിട്ട് നല്ലപോലെ ഇളക്കുക. അതിനുശേഷം ഒരു 1-2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ചെമ്മീൻ റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നടുക് കീറിയ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മല്ലിച്ചപ്പ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് കഴിച്ചോ കേട്ടോ, എങ്ങനെ ഉണ്ടാകട്ടെ. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. കാരണം ഞാൻ തന്നെ പറഞ്ഞിട്ടില്ല, ഇനി മറ്റുള്ളവരും കഴിച്ചിട്ട് എന്താ അഭിപ്രായം പറയട്ടെ. ഓക്കെ,
അപ്പോൾ നമ്മുടെ ഫുഡ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഏതൊക്കെയാണ് നമുക്ക് കാണാം ഫ്രൈഡ് റൈസ് ആണ് അടിപൊളി ഫ്രൈഡ് റൈസ് ആണ് ഈ ചെമ്പിൽ അടുത്ത ചെമ്പ് തുറന്നു നോക്കാം വാ സൂപ്പർ ബിരിയാണി ബീഫ് ബിരിയാണിയാണ് സൂപ്പർ ബീഫ് ബിരിയാണിയാണ് ഇതാണ് നമ്മുടെ ചിക്കൻ കടായി അടുത്തത് നമ്മുടെ ചില്ലി ചിക്കൻ ആണ് അടിപൊളി ചില്ലി ചിക്കൻ പിന്നെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് നല്ല അടിപൊളി പായസം ഉണ്ട് കേട്ടോ പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി ആദ്യം നമ്മൾ കുട്ടിയൾക്ക് കൊടുക്കാം എന്നിട്ടുള്ള നമ്മൾ ആരും കൊടുക്കാം ഇതൊക്കെ എൻ്റെ ഹെൽപ്പർമാരാണ് എൻ്റെ ജേഷ്ഠൻ്റെ മക്കൾ എൻ്റെ മക്കൾ പെങ്ങളെ മക്കൾ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇവർക്കും ആദ്യം കൊടുക്കണം കാരണം അത്രയും ഹെൽപ്പ് ചെയ്ത് കാണുമല്ലേ നമ്മളെ ഒട്ടിപ്പട്ടാളാണ് ചിക്കൻ ചിക്കൻ നമ്മളെ ക്യാമറ കൈകാര്യം ചെയ്യുന്നതിന്റെ ഐഫോമോൾ ഉണ്ട് ഐഫോമോക്കെ നടത്തുന്നത് നമ്മളെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ഐഫോമോളാണ് എന്റെ പൊങ്ങള മോളാണ് സൂപ്പറാ ഇനി നമുക്ക് ഗസ്റ്റാക്ക് സെർവ് ചെയ്യാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് വരും വരെ ബൈ